നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകളുമായി ആഷ്ന. പാഴൂരിൽ എള്ളുകൃഷി വിളവെടുപ്പ് തുടങ്ങി. പെരുവാട്ടിൽ കുഞ്ഞനും ഉമ്മർ എരട്ടക്കണ്ടിയുമാണ് പാഴൂർ മിനി സ്റ്റേഡിയത്തിനോട് ചേർന്ന വയലിൽ എള്ളുകൃഷി ചെയ്തത്. എള്ളുകൃഷിക്ക് പുറമെ പച്ചക്കറി തോട്ടവും ചെറുപയർ കൃഷിയും ചെയ്യുന്നുണ്ട്. നെൽകൃഷിക്ക് ശേഷം എള്ളുകൃഷി ചെയ്ത് മാതൃകയായിരിക്കുകയാണ് ഇവർ. കൊറോണ വൈറസ് കാലത്ത് കട തുറക്കാൻ പറ്റാത്തതിനാൽ ഇത്തരത്തിൽ കൃഷി തുടങ്ങിയത് ഉപകാരമായി എന്ന് കച്ചവടക്കാരനായ ഉമ്മർ പറയുന്നു. വെണ്ട പയർ, തക്കാളി, മുളക്, ചെറുപയർ ഇതിലൊക്കെ ഉണ്ട് വെച്ചാണ്. ചെറുപയർ കഴിഞ്ഞു, പയർ നട്ടു, പിന്നെ വെണ്ടയുണ്ട്, പച്ചമുളക്, തക്കാളി എല്ലാം ഉണ്ട്. മുകളിവാക്കി പന്നിശല്യം കൊണ്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ രീതിയിൽ കപ്പയിനി കപ്പ പൊക്കി എന്താ പന്നീന്റെ ശല്യം കൊണ്ട് ആയിരം വട്ടി കപ്പ ഇട്ടിട്ട് മെച്ചു പറിക്കാൻ കിട്ടണ്ട്. അതുകൊണ്ട് അപ്പൊ എള്ളുമിച്ചിരുന്നു. എള്ളുമിനോട് സമയം വേണം. ഉണ്ടായിരുന്നാലും പന്നി നടന്നാഞ്ഞേന് കേടിയെത്തിയില്ല, നടന്ന് കിടക്കാക്കിയല്ലാതെ. അങ്ങനത്തെ ഒക്കെ വിഷയമാണ്. കൃഷി ചെയ്യാനേ പന്നീനെത്തിട്ടണം. ലോക്ഡൌൺ കാലത്തെ മുഷിപ്പ് മാറ്റാൻ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ച് സമയം ചെലവഴിക്കുകയാണ് ചെറുവാടി കണ്ണിപ്പറമ്പിൽ ഹർഷ മനാൻ. പാഴ്വസ്തുക്കളും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച പൂക്കളും പൂച്ചട്ടികളും തുടങ്ങി നിരവധി അലങ്കാര വസ്തുക്കളാണ് വീടിന്റെ ചുമരിലും ഷെൽഫും കൈയടക്കിയിരിക്കുന്നത്. സഹായത്തിനായി അനിയത്തിയും ഉമ്മയും കൂടുമ്പോൾ നിർമ്മിക്കാൻ കൂടുതൽ പ്രചോദനമാവുന്നു എന്ന് ഹർഷ പറയുന്നു. പരേതനായ കൊന്നാലത്ത് ഇബ്രാഹിമിന്റെ മകളായ ഹർഷ മുക്കം മുസ്ലിം ഓർഫനേജ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. ആനപ്പാറ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിലച്ചിട്ട് നിരവധി വർഷങ്ങളായി. സംസ്ഥാന ഇരുമുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും കുന്നമംഗലത്തെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക എന്ന ആവശ്യത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. ആനപ്പാറ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ ഭൗതിക സാഹചര്യവും കുന്നമംഗലം ഗ്രാമപഞ്ചായത്തും സ്ഥലം MLA ബന്ധപ്പെട്ട ഏജൻസികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ ആവശ്യമുന്നയിച്ച് വിവിധ സംഘടനകൾ നടത്തിയ പ്രതിഷേധ സമരങ്ങളൊന്നും അധികാരികൾ ഇതുവരെയും മുഖവില കൊടുത്തിട്ടില്ല. കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ഒളവണ്ണ പഞ്ചായത്തിൽ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്നും അതോടൊപ്പം കുന്നമംഗലം സർക്കാർ ആശുപത്രിയിൽ മുടങ്ങിപ്പോയ കിടത്തി ചികിത്സ കൂടി പുനരാരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പിനോടും മന്ത്രിയോടും കേരള സർക്കാരിനോടും മുസ്ലിം ലീഗ് കുന്നമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി ഖാലിദ് കിളിമുണ്ട് ആവശ്യപ്പെട്ടു. കുന്നമംഗലം പഞ്ചായത്തിലെ സർക്കാർ ആശുപത്രിയാണ് ആനപ്പാറ PHC. ഈ ഹോസ്പിറ്റലിൽ വർഷങ്ങൾക്ക് മുമ്പ് കിടത്തി ചികിത്സ വളരെ നല്ല രീതിയിൽ നടന്നിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. നിരവധി വർഷമായി ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിലച്ചു പോയിരിക്കുകയാണ്. പല സംഘടനകളും ഇവിടെ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും മാറി മാറി വന്ന സർക്കാരുകളൊന്നും ഈ കാര്യത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കുന്നമംഗലം ആലപ്പാറ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിന് MLA അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും കേരള ഗവൺമെൻറ്റും അടിയന്തരമായി മുന്നോട്ട് വരണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. മാട്രസിലുള്ള ഹൈ GSM ഫാബ്രിക്കും ഹൈ ഡെൻസിറ്റി മെമ്മറി ഫോമും നിങ്ങളുടെ ഉറക്കത്തിന് ഒരു ഫ്ലോട്ടിംഗ് എക്സ്പീരിയൻസ് നൽകുന്നു. ഫോർവിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ്. ലോക്ക്ഡൌൺ സമയത്ത് റോഡരികിൽ വെള്ളം ഒഴുകാനുള്ള സൗകര്യം ഒരുക്കി യുവാക്കൾ മാതൃകയാകുന്നു. മഴക്കാലത്ത് റോഡിൽ വെള്ളം കെട്ടി നിന്ന് കാൽനടയാത്രക്കാർ ഉൾപ്പെടെ എല്ലാ യാത്രക്കാർക്കും ബുദ്ധിമുട്ട് നേരിടുന്ന കൂളിമാട് കള്ളന്തോട് റോഡ് ചിറ്റാരിപ്പിലാക്കലിൽ പരിസരവാസികളാണ് റോഡിലെ മണ്ണുകൾ മാറ്റി വെള്ളം ഒഴുകിപ്പോവാനുള്ള സംവിധാനം ഒരുക്കിയത്. സിറാജ് KM നേതൃത്വം നൽകി. വരൾച്ച മൂലം കൃഷിയിടങ്ങൾ കരിഞ്ഞുണങ്ങുന്നു.
വേനൽ ചൂട് ശക്തമായതോടെ വരൾച്ച മൂലം കൃഷിയിടങ്ങൾ വ്യാപകമായ രീതിയിൽ കരിഞ്ഞുണങ്ങുന്നു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ചൂലൂർ, പെരുവേൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കുറിഞ്ഞോടത്ത് പാലം, കായലം, വാര്യപ്പാടം, മാവൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കണ്ണിപ്പറമ്പ് എന്നീ പ്രദേശത്തെ നെൽകൃഷിയും വാഴക്കൃഷിയുമാണ് വെള്ളം കിട്ടാതെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാവൂർ പഞ്ചായത്തിലെ കണ്ണിപ്പറമ്പിൽ വാഴക്കൃഷി ഉണങ്ങാൻ തുടങ്ങിയതോടെ ഇവിടെ കർഷകർ കുടിവെള്ള ടാങ്കർ ലോറിയിൽ വെള്ളം നിറച്ചുകൊണ്ടാണ് വാഴക്കൃഷി നനയ്ക്കുന്നത്. വേനൽ കനത്തതോടെ വെള്ളം കിട്ടാതെ മാവൂർ പെരുവേൽ പ്രദേശത്തെ കണിവെള്ളരി കൃഷിയും ഉണങ്ങിയും വാഴക്കുലകൾ വ്യാപകമായ രീതിയിൽ പൊട്ടിക്കീറിയും നശിക്കുന്നതായി ഈ മേഖലയിലുള്ള കർഷകർ പരാതിപ്പെടുന്നു. നെൽകൃഷിക്കാണ് വ്യാപകമായ രീതിയിൽ നാശം സംഭവിച്ചത്. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ചൂലൂർ, സങ്കേതം ബൈപ്പാസ് റോഡ് എന്നിവിടങ്ങളിൽ വയലുകൾ വിണ്ടുകീറി നെൽകൃഷികൾ വ്യാപകമായ രീതിയിൽ ഉണങ്ങി നശിച്ചിരിക്കുകയാണ്. ഏതാണ്ട് വിളവിനോട് അടുത്ത പാടശേഖരമാണ് ഇത്തരത്തിൽ ഉണങ്ങി നശിച്ചത്. മരണം. മാവൂർ തെനപ്പറമ്പിൽ താമസിക്കും ചെട്ടിയാട്ടിൽ രമണി നിര്യാതയായി. 89 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ സി കെ കുമാരൻ, മക്കൾ ഗംഗാദേവി, പങ്കജാക്ഷൻ, നരേന്ദ്രബാബു, അഡ്വക്കേറ്റ് ശിവദാസൻ, ഷാനവാസ്. സംസ്കാരം മാവൂർ റോഡ് ശ്മശാനത്തിൽ വെച്ച് നടന്നു. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. മാവൂർ മീഡിയ നാട്ടുവാർത്തകളുടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.